ദാബാറിന്റെ പ്രഥമ എപ്പിസോഡ് കർമ്മലയുടെ ആധ്യാത്മികതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചങ്കുപൊട്ടുന്ന വേദനയും പേറിക്കൊണ്ട് ആശിച്ചു മോഹിച്ച് ലഭിച്ച മകനെ ബലി കഴിക്കുവാൻ ഒരു വയസ്സൻ നടന്നു നീങ്ങിയതും അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ തൃപ്തരാക്കുവാൻ അവൻ തിരഞ്ഞെടുത്തതും ഒരു മലമുകളായിരുന്നു. അവൻ മരണത്തിന് വിധിക്കുന്നതിന് മുമ്പ് രക്തം വിയർക്കുവോളം പ്രാർത്ഥിച്ചതും ഒടുവിൽ ഞാൻ ഈ ലോകത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ഇരുവശത്തേക്കും അവൻ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ബലിയായിത്തീർന്നതും മറ്റൊരു മലമുകളിൽ. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രതീകമായി തിരുവചനത്തിലെ തല ഉയർത്തി നിൽക്കുന്ന പ്രതീകം. ഇന്ന് അതേ പ്രതീകം തന്നെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സാക്ഷ്യം വഹിച്ചവളുടെ നാമത്തിന് മാറ്റുകൂട്ടുവാൻ അവതരിക്കുകയാണ്. മറിയം കർമ്മലമലയിലെ അമ്മയാണ്. തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കാരണമാക്കപ്പെട്ട കർമ്മലമല, ലോകാരാധനയുടെ ആഗോള താപനം മൂലം അകന്നുപോയ ദൈവകൃപയുടെ മേഘങ്ങളെ തിരിച്ചുകൊണ്ടുവരുവാൻ എലിയാ പ്രവാചകൻ തപസ്സു ചെയ്ത് പ്രാർത്ഥിച്ച മലമുകളിലേക്ക് അന്ന് പ്രത്യക്ഷപ്പെട്ട മേഘം പുതിയ നിയമത്തിലെ ദൈവകൃപ നിറഞ്ഞവളായ പരിശുദ്ധ കന്യകാമറിയമായിരുന്നുവെന്ന് സഭാപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അത്താണിയായി തീർന്നവൾ, എലീശ്വായെ 3 മാസം ശുശ്രൂഷിച്ച് അവൾക്ക് ആശ്വാസമായി തീർന്നവൾ, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സ്വയം വിട്ടു നൽകിയവൾ, ആ മറിയം തന്നെയായിരുന്നു അന്ന് മേഘമായി തീർന്ന് മറ്റൊരു ദൈവകൃപയുടെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിച്ചത്. കർമ്മല ഉത്തരീയം വഴി അനേകാത്മാക്കളുടെ മോചനം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് വാഗ്ദാനം ചെയ്ത് അവൾ അനുഗ്രഹത്തിൻ്റെ തോരാമഴയായി തീരുകയാണ്. കർമ്മലമലയിലെ അമ്മേ, പനിനീർ പുഷ്പമേ, നിന്റെ കർമ്മല ഉത്തരീയ മുഖേന അനേകമാത്മാക്കളുടെ മോചന ദ്രവ്യമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതവും ഉപകരണമാക്കണമേ. ഒരു കയ്യിൽ ജപമാലയും മറുകയ്യിൽ അവൾ നൽകിയ ഉത്തരീയവും മുറുകെ പിടിച്ച് മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കർമ്മലയിലെ തൂമഞ്ഞ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ജപമാല നെഞ്ചോടു ചേർന്ന്